ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മച്ചാനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഒരു ചെറിയൊരു കാര്യത്തിന് ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാനുള്ളത്. കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് പലവരും ചോദിക്കുന്നതാണ് ഒരു ഏജൻസി, നല്ലൊരു ഏജൻസി GCC-ക്ക് പോകാനോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോകാൻ പറ്റിക്കും നല്ലൊരു ഏജൻസി പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട്. ഞാൻ പരമാവധി ഞാൻ പറഞ്ഞാണ് ഏജൻസികളുടെ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഞാൻ പറയില്ലാന്ന്. പക്ഷേ എന്നിരുന്നാലും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഏജൻസി ത്രൂ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സ്വയമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് പോകേണ്ട പ്രോസസ്സുകൾ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കയറി വരാൻ പറ്റും. അത് GCC-ന്നല്ല, യൂറോപ്യൻ രാജ്യത്ത് എവിടേക്കും കയറി പോകാൻ പറ്റും. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ടൈം ഉണ്ടാവും, നമ്മൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് നമ്മൾ തന്നെ എടുക്കണം. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് എടുക്കാൻ പറ്റില്ല, അല്ല ചെയ്യാൻ പറ്റില്ല, ഏജൻസി ത്രൂ ആകുമ്പോൾ അവർ തന്നെ എല്ലാം കൈകാര്യം ചെയ്യല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പലരും ഏജൻസിൻ്റെ പിന്നാലെ പോകുന്നത്. പക്ഷേ ഞാനതൊരിക്കലും ഇനി ഏജൻസിനെ കുറിച്ച് ഞാൻ കാര്യങ്ങൾ ഞാൻ പറയില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ എല്ലാവർക്കും അഭിപ്രായം ഏജൻസി ആയതുകൊണ്ട് ഞാൻ ഏജൻസിനെ കുറിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പരമാവധി ഏജൻസികൾ നമ്മുടെ കേരളത്തിലുള്ള ഏജൻസികൾ പരമാവധി ചെയ്യുന്ന വേക്കൻസികൾ അതിലുണ്ടാവും, ആ ഗ്രൂപ്പിലുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ തന്നെ ഡെയിലി അപ്ഡേറ്റ് അതിൽ തന്നെ ഉണ്ടാവും. അതിൽ ഉള്ള അതിൽ തന്നെ വേക്കൻസികൾ എവിടെയൊക്കെ യൂറോപ്പിലോ അല്ലെങ്കിൽ GCC-യിലോ എവിടെയൊക്കെ വേക്കൻസി ഉണ്ടോ അവിടെ അതിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓരോരോ ഏജൻസികളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾക്ക് അതിൽ അവരെ വിളിച്ച് ചോദിച്ചാൽ നേരിട്ട് ആ ഏജൻസിയിൽ പോയി അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കിയിട്ട് നല്ലതാണ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് നോക്കാം ഏജൻസി ത്രൂ മാത്രം കേട്ടോ. പിന്നെ എനിക്കിതിൽ പറഞ്ഞു തരാനുള്ളത് പറഞ്ഞു വെച്ചാൽ എനിക്കൊരു വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞോളെന്ന് വെച്ചാൽ GCC-ക്ക് പലവരും എൻ്റെ അടുത്ത് ചോദിക്കണം തന്നെ GCC-ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറി വരണം കയറി വരാമെന്ന്. അപ്പോൾ മച്ചാനെ, ഞാനെന്ന് പറഞ്ഞു വെച്ചാൽ ഞാനൊരു ഒരു കാര്യം ഞാൻ പറയാലോ. കാരണം വെച്ചാൽ GCC എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ പറഞ്ഞാൽ മുമ്പത്തെ പോലെയൊന്നും അല്ല മച്ചാനെ. കാരണം വെച്ചാൽ ഇപ്പോൾ ശമ്പളമൊക്കെ കുറവാണ്. കാരണം വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ശമ്പളം കുറവാണ് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന 10,000-50,000 രൂപ 60,000 രൂപ ശമ്പളം കിട്ടും. എങ്ങനെ പോയാലും ഒരു 10,000-50,000 രൂപ 60,000 രൂപയ്ക്ക് എങ്ങനെയും കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അതൊന്നും ചിലപ്പോൾ കിട്ടിയത് വരില്ല. 1,000-1,500 രൂപയായിരിക്കും ശമ്പളം നിങ്ങൾക്ക് ഉണ്ടാവുക സ്റ്റാർട്ടിങ് ടൈമിൽ. 1,000-1,500 രൂപ ശമ്പളം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങളിപ്പോൾ ആകെ കുടിച്ച് കയറി വരുന്ന സമയത്ത് 1,500 രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? കുറഞ്ഞത് ഒരു 30-33 രൂപ അത്രയൊക്കെ വരുള്ളൂ. പുതുതായിട്ട് ഒരാൾ വരികയാണെന്ന് വെച്ചാൽ അത്രയൊക്കെ ശമ്പളം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ടും കണ്ടിട്ടും ചെയ്യുക. പരമാവധി നിങ്ങൾക്ക് തന്നെ അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, അവരുടെ നാട്ടിൽ തന്നെ പണിയാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ആ ഏജൻസികളുടെ ഏജൻസി ത്രൂ ആയിട്ട് പോകണമെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ പരമാവധി അവിടെയുള്ള ഏജൻസികൾ നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന ഏജൻസികളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് വരാൻ പറ്റും. ഇതെന്തിനാണ് മച്ചാൻ ഈ GCC-ക്ക് വരേണ്ട അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും നോക്കണ്ടെന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വലിയ കടങ്ങളൊന്നുമില്ല, നമുക്ക് അന്നാൾക്ക് പഴുതാലും നമുക്ക് കഴിഞ്ഞു പോകാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ വലിയ കടങ്ങളൊക്കെ പരമാവധി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുകയെന്നുണ്ട് പറഞ്ഞാൽ ഒന്ന് ഒഴിവാക്കാൻ നോക്കുക. കടങ്ങൾ പെരുകണ കൊണ്ടാണല്ലോ, കടങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കയറി പോയാൽ മതി എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കടങ്ങളിനെ പരമാവധി ഒന്ന് ഒഴിവാക്കാൻ നോക്കുക. ഒഴിവാക്കാൻ നോക്കിയാൽ തന്നെ നമ്മുടെ നാട് തന്നെയാണ് ഏറ്റവും സുന്ദരം. കാരണം വെച്ചാൽ ഈ GCC പറഞ്ഞുള്ള ഈ ഗൾഫ് രാജ്യങ്ങൾ, ഗൾഫിൽ ഏതൊരു രാജ്യം ആയിക്കോട്ടെ, നമ്മൾ കയറി വരണമെന്ന് വെച്ചാൽ കടങ്ങൾ പെരുകണ കൊണ്ടും ആ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൊണ്ടാണ്. അപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ മച്ചാനെ നമുക്ക് ഇവിടെ നിന്ന് പിന്നെ നിർത്തൽ നടക്കില്ല. കാരണം വെച്ചാൽ പലവരും എൻ്റെ അടുത്ത് ചോദിച്ചാണ് ഞാൻ മച്ചാനെ ഇവിടെ നിർത്തിക്കൂടെ, നിർത്തിയിട്ട് നാട്ടിലെന്തെങ്കിലും നോക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചാണ്. പക്ഷേ സാധിക്കില്ല മച്ചാനെ. കാരണം വെച്ചാൽ എന്തുകൊണ്ടെന്ന് അറിയാം, നമുക്ക് ചെറിയ ശമ്പളമുള്ളൂ. നിങ്ങൾ വിചാരിക്കും എനിക്ക് നല്ല ശമ്പളം ഉണ്ടാവും, ശമ്പളമൊന്നും വലുതായിട്ടൊന്നും ആ കൂടി 2,000-2,200 രൂപ ശമ്പളമൊക്കെ ഉള്ളൂ. അതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 10,000-44,000 രൂപ ശമ്പളമുള്ളൂ. അത് ഇപ്പോൾ 8 വർഷമായി, ടോട്ടൽ 13 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ ശമ്പളമൊന്നും കൂട്ടി കിട്ടില്ല, പിന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. കാരണം വെച്ചാൽ വീട്ടിലെ ചിലവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു മാത്രം. ഇപ്പോൾ പുതുതായിട്ട് ഒരാൾ വരുന്നതിന് മുമ്പ് കാരണം വെച്ചാൽ ചെറിയ കടങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഒന്ന് നിർത്തി അതെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാണെന്ന് വെച്ചാൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും വിറ്റിട്ടാണെങ്കിലും ആ നാട്ടിലെ കടങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണമെന്ന് വെച്ചാൽ സ്വന്തം വിറ്റവൻ്റെ കൂടെ ഇവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ GCC-യിൽ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കിപ്പോൾ വർഷത്തിൽ ചിലപ്പോൾ ചിലവർക്ക് പോകാൻ സാധിക്കും, ചിലവർക്ക് 2 വർഷം കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ നാട്ടിലും അതുപോലെ തന്നെ ആവശ്യങ്ങൾ കൂടും. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഈ GCC-യിൽ വർക്ക് ചെയ്യണവരായിരിക്കും, എന്താണെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യണവരായിരിക്കും. അവരുടെ അടുത്ത് അവരൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. കാരണം വെച്ചാൽ അവർക്കറിയാം ഈ GCC-യിൽ എന്താണെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ട്. എല്ലാവർക്കും നല്ല ശമ്പളമൊന്നും ഉണ്ടാവില്ല.
പിന്നെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണം നമ്മളിപ്പോൾ കയറി വന്നു, ഒരു മുമ്പത്തെ കാലത്ത് കയറി വന്നു. കയറി വന്ന് 1000 1200 ചിലപ്പോൾ 1200 പോലും ഇല്ല, 1000 റിയാൽ അല്ലെങ്കിൽ 700 800 റിയാലൊക്കെ ശമ്പളം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് തിരിച്ചിട്ടൊക്കെ കയറി വരുന്നത്. ഇപ്പോൾ 1500 ഉണ്ട് ബേസിക് സാലറി ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ കയറി വന്ന് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്യും. ഇപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്ക് ഒരു മാസത്തിൽ ഒന്നിച്ച് ശമ്പളം കൈ കിട്ടുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ജോലി നമ്മുടെ നാട്ടിലാണെന്ന് വെച്ചാൽ ഹർത്താൽ, കല്യാണം, കാതുകുത്ത് എന്ന് പറഞ്ഞ എന്ന് വേണ്ട പല കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പലതിനും ലീവ് എടുക്കും. അപ്പോൾ അങ്ങനെ ലീവ് എടുക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ വലിയതായിട്ടൊന്നും പൈസ കിട്ടില്ല. ശമ്പളം എന്ന് വെച്ചാൽ കുറഞ്ഞതൊരു ഒരു 10 രൂപ 20 രൂപ 25 രൂപേൻ്റെ താഴെയായിരിക്കും നമുക്ക് ഒപ്പിച്ചെടുക്കാൻ സാധിക്കുക. ഇവിടെ പറഞ്ഞാൽ വെച്ചാൽ അങ്ങനെ ലീവൊന്നുമില്ല. പിന്നെ ആ കൂടി കിട്ടുന്നത് വെള്ളിയാഴ്ച ദിവസവും ലീവാണ് കിട്ടുക. അത് ചിലവർ ഓവർ ടൈം ഉണ്ട് പറഞ്ഞാൽ അതും ചെയ്യും. അങ്ങനെ ലീവില്ലാത്ത വർക്ക് ചെയ്യണത് കൊണ്ടാണ് ഇവിടെ പലവർക്കും ആ ശമ്പളം മര്യാദയ്ക്ക് കൈ കിട്ടുന്നത്. ഫുള്ളായിട്ട് നമുക്ക് ഒരു മാസമാകുമ്പോൾ ഫുള്ളായിട്ട് ശമ്പളം കൈ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ശമ്പളം കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നു. അപ്പോൾ ഒരു തുകയായിട്ട് നാട്ടിൽ കിട്ടും, ഒരു 40 രൂപ നാട്ടിലേക്ക് അയക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഭക്ഷണ ചിലവുകളോ റൂം റെൻറ്റുകളോ വല്ല ഒക്കെ ഉണ്ട് വേണമെന്ന് വെച്ചാൽ അതും നമുക്ക് അങ്ങനെ വല്ല വരികയാണെന്ന് വെച്ചാൽ അതും നമുക്ക് ബുദ്ധിമുട്ടായി വരും. അപ്പോൾ നമുക്കൊരു 30 രൂപേൻ്റെ താഴേക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. മച്ചാനൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 1500 രൂപ ബേസിക് സാലറിക്ക് നിങ്ങളിൽ വന്ന് കയറി വന്നതിനനുസരിച്ച് ചിലപ്പോൾ റൂം തരികയായിരിക്കാം. ഭക്ഷണം കൂടിയിട്ട് കഴിയുമ്പോൾ ഒരു 250 രൂപ ഭക്ഷണത്തിന് ഇങ്ങനെ പോകും. 250 റിയാല് കുറച്ച് ഒരു 5000 രൂപ കൂടി പോകും. അപ്പോൾ അതിൽ ഒരു 33 രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് ഒരു 1200 കൂടി പോയി കഴിഞ്ഞാൽ വെച്ചാൽ എത്രയും 250 രൂപ കൂടി പോയി കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന വെച്ചാൽ നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 25 രൂപ വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടി കഴിഞ്ഞാന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വിചാരിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും നാട്ടിൽ നോക്കണം എന്നുള്ള പ്ലാനും കൂടെ ആയിരിക്കും പല പ്രവാസികളും നാട്ടിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒന്ന് കൂടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആർക്കും അങ്ങനെ കൂടാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന പ്രവാസികളായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ചേട്ടന്മാരുണ്ട്, നമ്മൾ എന്നെയും വെച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ ചില എക്സ്പീരിയൻസ് പറഞ്ഞാൽ വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ വന്ന് നിന്നും ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്തും നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. GCC പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും പണ്ടത്തെ പോലെയൊന്നും അല്ല, ഒന്നും മുന്നേറണമെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ നിന്ന് പോകാമെന്ന് മാത്രം, ഈ ചെറിയ ശമ്പളത്തിലാണെങ്കിൽ നമുക്ക് നിന്ന് പോകാം. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ തീരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്ന് പോകാമെന്ന് മാത്രം. പെട്ടെന്ന് വന്നിട്ട് നമുക്ക് കുറേ പൈസ ഉണ്ടാക്കണം വന്ന് പ്രതീക്ഷിക്കുന്ന മച്ചാന്മാരെ ഒന്ന് ഒരു കാര്യം ആലോചിച്ച് നോക്കുക. വന്ന് കഴിഞ്ഞാൽ വെച്ചാൽ ഇതുപോലെ ആയിരിക്കും ശമ്പളം ഒക്കെ. അപ്പോൾ ആലോചിച്ചും കണ്ടിട്ടും തീരുമാനങ്ങൾ എടുക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ നല്ല കൈത്തൊഴിലുണ്ട്, നാട്ടിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ അത് മീട്ടാൻ പറ്റുന്നുണ്ട് പറഞ്ഞാൽ കൈ ഒന്ന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മീടും ചെയ്യും. നിങ്ങൾക്ക് നാട്ടിൽ തന്നെ നല്ല സെറ്റാവും ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വെച്ചാൽ GCC വന്ന് കഴിഞ്ഞാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഈ വർഷത്തിലൊരു ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലോ പോകാമെന്ന് വിചാരിക്കും. പക്ഷേ നടക്കില്ല. ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ വർഷങ്ങൾ നീണ്ടുപോകും. ലൈഫ് ഇവിടെ തന്നെ സെറ്റിൽഡായി പോകും. പിന്നെ നാട്ടിലേക്ക് പോവുക പറയുമ്പോൾ നാട്ടിൽ പോകുന്ന സമയത്തും ചിലവുകളില്ലേ. ഒരു കുറഞ്ഞത് തന്നെ ഒരു 60 രൂപ 70 രൂപ ചിലവാക്കിയിട്ടായിരിക്കും നമ്മൾ ഈ പെട്ടിയും പാണ്ടൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോകുന്നത്. എല്ലാവർക്കും ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ എല്ലാത്തിനും ചിലവുകളുണ്ട്. നല്ല ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷനാണോ എന്ന് വെച്ചാൽ നോക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഒരു 50 രൂപയ്ക്ക് മേലെ ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ GCC കിട്ടുകയാണെന്നുണ്ടോ എന്ന് വെച്ചാൽ നോക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ചോദിക്കുന്നതാണ് ഈ ഏജൻസി എനിക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ഈ ഞാൻ പറയുന്ന ഏജൻസി പറഞ്ഞു വെച്ചാൽ ഒരു ഏജൻസി ആയിരിക്കില്ല, പല ഏജൻസികളുടെ വേക്കൻസികൾ ഇവിടെ ഉണ്ടാവും. GCC ശരി, അല്ലാതെയാണെങ്കിലും ശരി, യൂറോപ്പ് രാജ്യങ്ങളിലും എല്ലാം നിങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് പിടിച്ചതിന് ശേഷം മാത്രം, അവർക്ക് നേരിട്ട് പോയി കണ്ടതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് കാര്യങ്ങളോ മറ്റുള്ളതൊക്കെ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ചില ഏജൻസികൾ ചെറിയ സർവീസ് ചാർജുകളായിരിക്കും ഈടാക്കുക. ചിലത് ഇത്തിരിയും കൂടി കൂടുതലായിരിക്കും തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചതാണ്. പിന്നെ ഞാൻ ഈ ഏജൻസിയിൽ പിന്നാലെ പോകാത്തതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ വെച്ചാൽ എന്തെങ്കിലും കാരണത്തിൽ മറ്റുള്ളവർക്ക് നമ്മളെ കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കുന്നുണ്ട്, പിന്നെ അതൊരു തലവേദനയായി മാറുകൊണ്ടാണ് ഞാൻ പരമാവധി ഞാൻ ഒഴിവാക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കമൻറ്റിലൊക്കെ ചോദിക്കുന്നത് നല്ലൊരു ഏജൻസി ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്തത് കൊണ്ടാണ് മച്ചാനെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ആക്കി വെച്ചത്. അപ്പോൾ അതിൽ പരമാവധി വേക്കൻസികൾ, ഇപ്പോൾ GCC എന്നല്ല, പല ഏജൻസികളിൽ വരുന്ന വേക്കൻസികൾ അതിലുണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ഗ്രൂപ്പിൽ കയറി നോക്കുക. ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ വെച്ചാൽ അവിടെ ഏതൊക്കെ തരത്തിലുള്ള വേക്കൻസികൾ ഡെയിലി അപ്ഡേറ്റ് ഉണ്ടാവും. നമ്മൾ ന്യൂസിൽ വരില്ലേ, അതുപോലെ തന്നെയുള്ള അവർ ഏജൻസികൾ ചെയ്യുന്ന വേക്കൻസികളെല്ലാം അതിലുണ്ടാവും. കയറി നോക്കുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി പോകാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു ഇൻഫർമേഷൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ശ്രീ പ്രസാദ് മച്ചാ 2.0 സൈനിങ്.